palappathinte recipe aayittana appo valare easy aayittu namukku cheyan pattuna oru kaaryamaanu palappam breakfast aayittu malayaligalkku ethum koodathil ishtamulla oru saadhanam koodiyana ennal korchu saadhanam maatram vechu cheyyunnaanengilum palappol seriyagatha oru dish koodiyana palappathinte adu appo namukku idu engane cheyyunna enna nokkittu varam namukku palappu undakkan vendi endakkaya vendathennu nokka idu njan ivide eduthirikkunnathu idli rice aanu ഇഡ്ലി റൈസ് എന്ന് വെച്ചാൽ കുറച്ച് ഉരുണ്ടിട്ട് നീളം കുറഞ്ഞ രീതിയിൽ ഇരിക്കുന്നതാണ് നമ്മുടെ സാധാ പച്ചരി അല്ല ഇത് ഇഡ്ലി റൈസ് കൊണ്ട് അപ്പം ഉണ്ടാക്കിയാലാണ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ 160 ml കപ്പിനെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ 4 മണിക്കൂർ കുതിരാൻ വെച്ചതാണ് 3 അല്ലെങ്കിൽ 4 മണിക്കൂർ മാക്സിമം കുതിരാൻ വെച്ചാൽ മതിയാവും 2 ടീസ്പൂൺ പഞ്ചസാര ഇത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ കറിയുടെ കൂടെ കഴിക്കുമ്പോൾ മധുരം കുറച്ചാണ് ചേർക്കുന്നത് പിന്നെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് അരമുറി തേങ്ങ ഇത്രയുമാണ് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പം കുറച്ച് അരിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്താണ് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് പകുതി അരിയും ഇപ്പോൾ പകുതി തേങ്ങയും ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ് 1.5 കപ്പ് വെള്ളം മാത്രമായിരിക്കും നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരുപാട് വെള്ളം നമ്മൾ ആഡ് ചെയ്യരുത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ആദ്യത്തെ ഒരു സെറ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ അരച്ചെടുക്കാം ഞാൻ അരി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്തിനാവശ്യമായിട്ടുള്ള കപ്പി കാച്ചി എടുക്കണം അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു തവി മാവാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു തവി മാവെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം അപ്പോൾ നമുക്കൊരു പാൽ രൂപത്തിൽ ഇത് കിട്ടും ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം കപ്പി കാച്ചുമ്പം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മൊത്തമായിട്ട് നന്നായിട്ട് വേകണം ഒട്ടും കട്ട പിടിക്കാൻ പാടില്ല കട്ട പിടിക്കാതെ വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ അവസാനം വരെയും ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം മാവ് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടും കട്ട പിടിക്കാതെ ഇളക്കി ഇളക്കി ഇങ്ങനെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് രൂപത്തിലാണ് ഇത് ഇരിക്കേണ്ടത് ഇപ്പൊ കറക്റ്റ് പാകമായിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം ഒരിക്കലും മാവ് ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല ശരിക്കും തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ നമ്മൾ കുറുക്കി എടുത്തിരിക്കുന്നത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് ഈ കുറുക്കും കൂടെ ചേർക്കുക അതിനുശേഷം ഒരു 2 തവി അരച്ചു വെച്ചിരിക്കുന്ന മാവ് കൂടി ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് മാവുമായിട്ട് ആ കുറുക്ക് വെച്ചിരിക്കുന്നത് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രണ്ടും തനിയെ തനിയെ കിടക്കും ഇനി നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇടേണ്ടത് ഈസ്റ്റാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ചിലർക്ക് ഡ്രൈ ഈസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അങ്ങനെയുള്ളത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം വെച്ചിട്ട്
ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഈസ്റ്റിനകത്ത് ചേർക്കുന്നുണ്ട്. നോർമൽ ക്ലൈമറ്റിന് കാൽ ടീസ്പൂൺ ഈസ്റ്റ് മതിയാവും. എന്നാൽ കുറച്ച് തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർക്കേണ്ടി വരും. നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചാണ് അത്. തണുപ്പാണെങ്കിൽ ഇത് പൊങ്ങി വരാൻ കുറച്ച് താമസമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ രണ്ടു മൂന്ന് തവണയായിട്ടാണ് ഇത് അരച്ചെടുത്തത്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ ദോശയെക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം അപ്പത്തിനുള്ള മാവ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാവ് ഒഴിച്ചു വെക്കുമ്പം കുറച്ച് കുഴിയുള്ള, നമ്മുടെ മാവിനേക്കാളും കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ മാവ് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. അപ്പം നമുക്ക് ഇതിന് പുറത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പാത്രം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 8 മണിക്കൂർ വരെ ഇത് പൊങ്ങി വെക്കാൻ വെക്കണം. ഏറ്റവും കുറഞ്ഞതാണ് 8 മണിക്കൂർ എന്നുള്ള സമയം. 8 മണിക്കൂറോ അതിൽ കൂടുതലോ മാവ് പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് അപ്പം കിട്ടുകയുള്ളൂ. ഇപ്പം മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റ് വെച്ച് മൂടി വയ്ക്കുവാണ്. നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഈ മാവെടുത്ത് അപ്പം ഉണ്ടാക്കാം. എയർ കണ്ടൻ്റ് ഇല്ലാത്ത പാത്രത്തിൽ ഒരിക്കലും നിങ്ങൾ മാവ് ഒഴിച്ച് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങുവേല. നമ്മളിപ്പോൾ അടപ്പുള്ള ബോട്ടിൽ ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതുപോലുള്ളത് എയർ കണ്ടൻ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വെക്കാവുള്ളൂ. ഫ്രിഡ്ജിനകത്തൊക്കെ വെജിറ്റബിൾ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടുന്ന പാത്രത്തിലൊന്നും മാവ് അരച്ച് വെക്കരുത്. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് മൂടി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാവുമ്പോൾ കറക്റ്റായിട്ട് പൊങ്ങി വരും. പിന്നെ നിങ്ങൾ എടുത്ത പാത്രം ചെറുതായി പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ, നമ്മൾ എടുത്ത പാത്രത്തിനേക്കാളും കുറച്ചും കൂടെ വലിയ ഒരു ബൗളോ എന്തെങ്കിലും ഒരു പാത്രമോ എടുത്തിട്ട് നമ്മൾ ഈ മാവിനെ അതിലേക്ക് ഇറക്കി വെക്കുക. വെള്ളം ഒന്നും ഒഴിച്ച പാത്രമല്ല, വെറുതെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുക. അതാവുമ്പം മാവ് കൂടുതലായിട്ട് പൊങ്ങി വരുവാണെങ്കിൽ നമ്മൾ എടുത്ത ആ പാത്രത്തിലേക്ക് വീണുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തൊക്കെ വീഴുന്നെങ്കിൽ നമ്മുടെ മാവെല്ലാം വേസ്റ്റായി പോവും. ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് കറക്റ്റായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഞാനിതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി. അത് കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആകാൻ സഹായിക്കും. സോഡാപ്പൊടി ഒരിക്കലും കൂടിപ്പോയിരുന്നു, ഇനി വളരെ കുറച്ച് ഇടുന്നുള്ളൂ. സോഡാപ്പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കളറ് മാറും, ഒരു മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങും. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, അല്ലാതെ ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് തന്നെ വരും. ഞാനെപ്പോഴും 1 നുള്ള് സോഡാപ്പൊടി ചേർക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് പതയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അരമണിക്കൂറും കൂടി ഇങ്ങനെ വെക്കാൻ പോവാം. ഒരു നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വേണം നമുക്ക് ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോഡാപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. പിന്നെ ഇതിനി ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ പാലപ്പത്തിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. പാലപ്പത്തിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ ചെയ്തെടുക്കുക. സപ്പോസ് നിങ്ങൾക്ക് പാലപ്പത്തിൻ്റെ പാത്രം ഇല്ല എങ്കിൽ ദോശ ഉണ്ടാക്കുന്ന പാനുണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റൊന്ന് തവി അതിൻ്റെ മണ്ടെ വെച്ച് കൊടുത്താൽ, പരത്തരുത്, ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ അതൊരു റൗണ്ട് ഷേപ്പിൽ അങ്ങ് വന്നോളൂ. എന്നിട്ട് ഒരു വശം മാത്രം വേവിച്ച് എടുക്കുക. ഇതിപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ചെറിയ കുമ്പളകൾ വന്നതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു തവിയും കുറച്ച് കൂടുതലും കൂടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ മാവ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ ഇതിന് ചുറ്റും ഈ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം മീഡിയം ആക്കി വെക്കും. ഇത് തുറന്ന് നോക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് നന്നായിട്ട് മുറിച്ചെടുക്കുക. ഒരു കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇഷ്ടം. അങ്ങനെയുള്ളവർ ഈ സമയത്ത് എടുക്കുക. അല്ലാത്തവർ ഒരു കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മുരിഞ്ഞു വരും. നമ്മുടെ ചുട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഒരൊന്ന് ഒരു ശകലം കൂടി. ഇത് ഇത്രയുള്ള ഒരു തവി ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ശകലം കൂടെ വലിയ തവിയൊക്കെ ആണെങ്കിൽ ഒറ്റ തവി മാവ് ഒഴിച്ചാൽ കറക്റ്റായിട്ട് വരും. ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ബാലൻസ് മാവിനെ ഞാൻ അടുക്കാക്കുക. അതിനുശേഷം അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം മീഡിയം ആക്കി വെക്കുക. എന്നിട്ട് വേകുന്നവർ വെയിറ്റ് ചെയ്യുക. ഒരു 1-2 മിനിറ്റും കൊണ്ട് അപ്പം വെന്ത് വരും. ഇപ്പോൾ ഇതും നമുക്ക് എടുക്കാറായിട്ടുണ്ട്. എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് ബാക്കി മാവിന് മൊത്തം ചുട്ടു കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഒഴിച്ച് ചെറുതായിട്ട് ബബിൾസ് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അത് മാത്രമേ ചുട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കണം. ആ ഒരു ചൂടിലാണ് കറക്റ്റായിട്ട് അപ്പം കിട്ടുക. ചട്ടി ചൂടാവാണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അപ്പം ശരിയാവത്തില്ല. നമ്മൾ മാവ് അരച്ചതെല്ലാം കറക്റ്റാണെങ്കിലും കറക്റ്റ് ചൂടിലല്ല നമ്മൾ ഒഴിക്കുന്നെങ്കിൽ ഒരിക്കലും അപ്പം ശരിയായി വരത്തില്ല. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചുറ്റെടുക്കാം. പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലോ അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരിക്കലും നിങ്ങൾ അപ്പം ശരിയായില്ലെന്ന് പറയത്തില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ട് വരുന്നൊരു കുഞ്ഞു ബെലേക്കൻ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.